സൗന്ദര്യലഹരി കെ സർവമംഗളദദായ ശരാചാര്യവർ യജായ നമ സൗന്ദര്യലഹരിയുടെ ഇരുപത്തിയഞ്ചാമത്തെ ശ്ലോകത്തില് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ചെയ്യുന്ന മൂന്ന് ഗുണങ്ങൾ അവയുടെ ദേവതകൾ മൂന്ന് ദേവന്മാർ ഇവരെല്ലാം പരാശക്തിയുടെ പാതാരങ്ങളിൽ പ്രണമിച്ച് ശക്തി പ്രാപിച്ചാണ് അവരുടെ കർത്തവ്യം ചെയ്യുന്നത് മണിപീഠസ്യ നികട്ടേ എന്ന് പറഞ്ഞു ദേവിയുടെ ഇരിപ്പിടത്തിന് തൊട്ടു താഴെ തന്നെ ഈ ദേവന്മാർ നിൽക്കുന്നതുകൊണ്ട് ദേവിയുടെ പാതാരവിന്ദങ്ങളിൽ ചെയ്യപ്പെടുന്ന പൂജ തന്നെ ഈ ദേവന്മാർക്കെല്ലാം പൂജയായിത്തീരുന്നു അത്ര മഹിമയേറിയതാണ് ദേവീപൂജ ദേവീപൂജ സമഷ്ടിയാണ് സമഷ്ടി രൂപമാണ് പൂർണ്ണമാണ് എല്ലാത്തിലും വ്യാപ്തമായിരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ ദേവന്മാരെയും പൂജിക്കുന്ന ഫലം ശക്തി ആരാധന കൊണ്ട് ലഭ്യമാകുന്നുവെന്ന് സൂചിപ്പിച്ചു ഇരുപത്തിയാറാമത്തെ ശ്ലോകത്തിൽ ഇനി പറയാൻ പോകുന്നത് സംഹാരൂപത്തിലുള്ള വർണ്ണനയാണ് ആഗമശാസ്ത്രങ്ങൾ അനുസരിച്ച് സംഹാരം മഹാപ്രളയം പ്രളയം സംഭവിക്കുമ്പോൾ ശേഷിക്കുന്നത് സദാശിവനും പരാശക്തിയും മാത്രമാണ് അത് അടുത്ത സൃഷ്ടിക്ക് കാരണമായി തീരുകയും ചെയ്യുന്നു ബാക്കി സൃഷ്ടിയിലുള്ള എല്ലാം ബ്രഹ്മാവ് തുടങ്ങി എല്ലാ ചരാചരങ്ങളും മഹാപ്രളയത്തിൽ ഇല്ലാതാകുന്നു പ്രളയം പല വിധത്തിൽ പറയപ്പെടുന്നുണ്ട് പുരാണങ്ങളിൽ നിത്യപ്രളയം ഖണ്ഡപ്രളയം കൽപ്പപ്രളയം മഹാപ്രളയം ആത്യന്തിക പ്രളയം ഇതിൽ നിത്യപ്രളയം എന്നത് പ്രതിദിനം സംഭവിക്കുന്നതാണ് നിത്യപ്രളയം ഇപ്പോൾ ഒരു ദിവസം പകല് പിന്നെ രാത്രി അങ്ങനെ സംഭവിക്കുന്നതിന് നിത്യപ്രളയം എന്ന് പറയും രാത്രിയിൽ നാം സുക്ഷിപ്തി അവസ്ഥയിൽ മഹാസുഷിപ്തിയിൽ ലയിക്കുന്നു അതൊരു പ്രളയം പോലെയാണ് അടുത്ത ദിവസം ആ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത് സൃഷ്ടിയും അതുകഴിഞ്ഞാൽ ഖണ്ഡപ്രളയം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെയോ മറ്റ് ഭൂതങ്ങളുടെയോ കാ അതിൻ്റെ കാരണമായിട്ട് ഭൂമിയുടെ ഒരു ഭാഗമോ അല്ലെങ്കിൽ കുറച്ചു ഭാഗമോ ഇല്ലാതാകുന്നത് നാശം സംഭവിക്കുന്നതിനെയാണ് ഖണ്ഡപ്രളയം എന്ന് പറയുന്നത് ഇപ്പോൾ കൊടുങ്കാറ്റ് മഹാമാരി ഭൂകമ്പം വെള്ളപ്പൊക്കം ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ചില ഭാഗങ്ങൾ നശിച്ചു പോകുന്നു ഇപ്പോൾ സുനാമി പോലെയുള്ള അതൊക്കെ വന്നപ്പോൾ ലക്ഷങ്ങൾ ആൾക്കാർ മരിച്ചു കുറേ ഭാഗം വെള്ളത്തിൽ ആഴ്ന്നുപോയി ഇങ്ങനെയൊക്കെ വരുന്ന അവസരത്തിൽ അതിനെ ഖണ്ഡപ്രളയം എന്നാണ് പറയുക കൽപ്പപ്രളയം ഓരോ കൽപ്പത്തിലും അല്ലെങ്കിൽ ഓരോ യുഗങ്ങൾ കടന്നു പോകുമ്പോഴും ഉണ്ടാകുന്ന പ്രളയം ഓരോ മന്വന്തരങ്ങളിൽ ഉണ്ടാകുന്ന പ്രളയം മഹാപ്രളയമാണ് വാസ്തവത്തിൽ പ്രളയമായിട്ട് സൃഷ്ടിക്ക മുമ്പുള്ള പ്രളയമായിട്ട് കൽപ്പിക്കപ്പെടുന്നത് ആ പ്രളയ സംബന്ധമായിട്ടാണ് ഇവിടെ വർണ്ണിക്കുന്നത് ഈ മഹാപ്രളയ മഹാപ്രളയവർണ്ണന എല്ലാ പുരാണങ്ങളിലുമുണ്ട് വേദങ്ങളിലുണ്ട് ഉപനിഷത്തുക്കളിലുണ്ട് പുരാണങ്ങളിലുണ്ട് ഇതിഹാസങ്ങളിലുണ്ട് എന്തിനേറെ കാവ്യങ്ങളിൽ പോലും മഹാപ്രളയ സംബന്ധമായിട്ടുള്ള വർണ്ണനകൾ കാണാം പിന്നെ അവസാനമായി വരുന്നത് ആത്യന്തിക പ്രളയം ആത്യന്തിക പ്രളയം ഭൗതികമല്ല അത് ആധ്യാത്മികമാണ് ജ്ഞാനമുണ്ടാകുമ്പോൾ എല്ലാം ബ്രഹ്മമയമാണ് എല്ലാം ആത്മാവാണ് മോക്ഷം ഒന്നു മാത്രം സത്യമാണ് അത് ആ പരാശക്തിയുടെ സ്വരൂപമാണ് എന്ന നിലയിൽ ആത്മഐക്യം പ്രാപിച്ച് ബ്രഹ്മഐക്യം പ്രാപിച്ച് ശക്തിയോട് ഐക്യം പ്രാപിച്ച് ഒന്നായിത്തീരുന്ന അവസ്ഥ അതാണ് ആത്യന്തിക പ്രളയം അങ്ങനെ പറയാൻ കാരണം ആത്യന്തികം എന്ന് പറയാൻ കാരണം ആത്യന്തിക പ്രളയത്തിന് ശേഷം മറ്റൊരു ജന്മമില്ല മറ്റൊരു സൃഷ്ടിയില്ല ഇങ്ങനെ പ്രളയങ്ങൾ പല വിധത്തിൽ വർണ്ണിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ മഹാപ്രളയ സംബന്ധമായിട്ടാണ് സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ മഹാപ്രളയമാണ് ഏറ്റവും അവസാനമായിട്ട് വരുന്നതായിട്ട് കാണാൻ കഴിയുക ആ പ്രളയത്തിൻ്റെ വർണ്ണന ചെയ്ത് ദേവീഭാവനയിൽ ദേവീഭക്തിയുടെ ആ പരാകാഷ്ടയെ വർണ്ണിക്കുകയാണ് വിരിഞ്ചിഹി പഞ്ചത്വം വ്രജതി വിരിഞ്ചിഹി വിരിഞ്ചി എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവാണ് ബ്രഹ്മാവ് പഞ്ചത്വത്തെ പ്രാപിക്കുന്നു പഞ്ചത്വം എന്ന് പറഞ്ഞാൽ മരണം പഞ്ചഭൂതങ്ങളിൽ ലയിക്കുന്ന അവസ്ഥ പഞ്ചഭൂതങ്ങളിൽ നിന്ന് നിർമ്മിതമായ ശരീരം തിരിച്ച് പഞ്ചഭൂതങ്ങളിലെത്തുന്നത് അപ്പോൾ അതിനെ ഒരു രൂഢിയർത്ഥത്തിൽ പഞ്ചത്വം എന്ന് പറയുന്നു ഇപ്പോൾ ബ്രഹ്മാവ് പഞ്ചത്വം പ്രാപിക്കുന്നു ഹരിർ വിരതിം ആപ്നോതി അതുപോലെ വിഷ്ണു ഭഗവാനും മഹാപ്രളയത്തിലെ വിഷ്ണു ഭഗവാനും വിരതിയെ പ്രാപിക്കുന്നു എല്ലാത്തിൽ നിന്നും വിരമിക്കുന്നു പരമമായ വിരമം അതും മരണത്തോട് ഉപലക്ഷിതമാണ് അതിൻ്റെയും നാശം സംഭവിക്കുന്നു എന്നർത്ഥം കീനാശ വിനാശം ഭജതി കീനാശൻ എന്നു പറഞ്ഞാൽ യമരാജാവ് കാലൻ മഹാകാലൻ മഹാകാലനായ യമരാജാവാണ് മറ്റെല്ലാത്തിനെയും സംഹരിക്കുന്നത് എന്നാൽ ഈ മഹാകാലനായിട്ടുള്ള മഹാ രുദ്രദേവനായിട്ടുള്ള ആ ദേവനും വിനാശത്തെ പ്രാപിക്കുന്നു കീനാശോ കീനാശ എന്ന ശബ്ദം യമനു വേണ്ടി പ്രയുക്തമാണ് യമദേവന് വേണ്ടി പ്രയുക്തമാണ് അത് ഈ ശബ്ദം ഒരു വിചിത്രമായ രീതിയിലാണ് സംസ്കൃതത്തിൽ പറയുമ്പോൾ കിം ന നാശയതി എന്ന വിഗ്രഹവാക്യമാണ് വരിക കിം ന നാശയതി എന്തിനെയാണ് നശിപ്പിക്കാത്തത് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും നശിപ്പിക്കുന്നവൻ എന്നർത്ഥത്തിൽ കിം ന നാശയതി എന്നതിൽ മകാരവും നകാ നകാരവും ലോപിക്കുന്നു ഇതിൽ കിം എന്നുള്ളതിലെ മകാരവും അത് കഴിഞ്ഞ് ന നാശയതി എന്നുള്ളതിൽ നകാരവും ലോപിച്ച് ബാക്കി കീ നാശ എന്ന് കിട്ടുന്നു അതിൽ കീ എന്നുള്ളതിന് ഹ്രസ്വീകാരം ദീർഘീകാരമാക്കി മാറ്റി കീനാശ എന്ന ശബ്ദമുണ്ടാക്കുന്നു ഇതിന് വ്യാകരണ സൂത്രപ്രകാരം പൃഷോദരാദീനി യഥോപതിഷ്ടം എന്നൊരു സൂത്രമുണ്ട് ഇത് ഗണത്തിൽ വരുന്നതുകൊണ്ട് ഈ മകാര നകാരങ്ങളുടെ ലോപവും ഈകാരത്തിൻ്റെ ദീർഘവുമെല്ലാം അങ്ങനെ സംഭവിക്കുന്നു അതിന് അതങ്ങനെ സ്വീകരിച്ചിരിക്കുന്നു ഇപ്പോൾ ഗണത്തിൽ വന്ന ശബ്ദങ്ങളൊക്കെ എങ്ങനെയാണോ നിർമ്മിക്കപ്പെട്ടത് അതിന് വിഗ്രഹം പറഞ്ഞ് പോകണമെന്നാണ് അങ്ങനെ ആ രീതിയിലാണ് ഈ കീനാശബ്ദമുണ്ടാകുന്നു കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നും അപ്പോൾ കീനാശം വിനാശം ഭജതി കീനാശൻ വിനാശത്തെ പ്രാപിക്കുന്നു ഇവിടെ ഭജതി എന്നുള്ളതിനർത്ഥം പ്രാപിക്കുന്നു സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഭജിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല അതുപോലെ ധനതോ നിധനം യാതി ധനത ധനം ദദാതി ഇതി ധനത കുബേരൻ്റെ പേരാണ് ധനതനെന്ന് കുബേരനും നിധനത്തെ അന്തിമാവസ്ഥയെ പ്രാപിക്കുന്നു പിന്നെയോ തുടർന്ന് മാഹേന്ദ്രി വിതതിരപീ സമ്മേളിത ദൃശാ വിതന്ത്രീ മാഹേന്ദ്രി ഇന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടതിനെയാണ് മാഹേന്ദ്രി എന്ന് പറയുന്നത് മഹാ ഇന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട ഇന്ദ്രനു ഇന്ദ്രനുമായി ബന്ധ ബന്ധമുള്ള എല്ലാ ദേവന്മാരും എന്ന് നമുക്ക് സ്വീകരിക്കാം കാരണം മാഹേന്ദ്രീ വിതതി എന്നാണ് പറഞ്ഞത് ഇന്ദ്രസംബന്ധികളായിട്ടുള്ള ദേവസമൂഹങ്ങൾ വിതതി എന്ന് പറഞ്ഞാൽ ദീർഘിച്ചു നിൽക്കുന്ന ഒരു പങ്ക്തി ഒരു വിസ്താരം അതിന് സംഘമായിട്ട് ഒരു സമൂഹമായിട്ട് നമുക്ക് പറയാം അപ്പോൾ ആ വിതതിയും എന്താ ചെയ്യുന്നത് സമ്മേളിത ദൃശ കണ്ണ് അടച്ചുകൊണ്ട് നേ നേത്ര ബന്ധിച്ചുകൊണ്ട് സമ്മീലനം ചെയ്തുകൊണ്ട് വിതന്ത്രീ വിതന്ദ്രിയെ പ്രാപിക്കുന്നു വിതന്ദ്രി എന്ന് പറഞ്ഞാൽ തന്ത്രത്തെ പ്രാപിക്കുന്നു അതായത് ആത്യന്തികമായ അല്ലെങ്കിൽ അവസാനത്തെ ഉറക്കം എന്നൊക്കെ നമുക്ക് പറയാം ആ അവസാന നിദ്രയെ പ്രാപിക്കുന്നു അപ്പോൾ ഈ വിതന്ത്രീ ശബ്ദത്തിന് രണ്ട് രീതിയിലും അർത്ഥം പറയാം വിശേഷേണ തന്ത്രി തന്ത്രി എന്ന് പറയുന്നത് മരണകാലത്തില് നേത്രങ്ങൾ അടഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ ബോധക്ഷയമുണ്ടാകുമ്പോൾ ശരീരം അത്യന്തം ക്ലിന്നമാകുന്നത് അത്യന്തം ശോഷിച്ചു പോകുമ്പോൾ സംഭവിക്കുന്ന ആ ആലസ്യാവസ്ഥ അല്ലെങ്കിൽ കണ്ണു തുറക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ അതിനെയാണ് തന്ത്രി എന്ന് പറയുന്നത് ഇപ്പം വിശേഷണ തന്ത്രി എന്നൊക്കെ അർത്ഥം വരുമ്പോൾ ആ വിതന്ത്രി അവസ്ഥയെ പ്രാപിക്കുന്നു എന്ന് വരുന്നു ഇതെല്ലാം നശിച്ചു അപ്പോൾ ദേവന്മാർ ഈ പറയുന്ന വലിയ വലിയ ദേവന്മാർ മഹത്തുക്കളായവരെല്ലാം മഹാപ്രളയത്തിൽ വിനാശത്തെ പ്രാപിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് മറ്റ് ചരാചരങ്ങളെല്ലാം പ്രാപിച്ചു എന്ന് മനസ്സിലാക്കണം കാരണം എല്ലാത്തിൻ്റെയും ഓരോന്നിൻ്റെയും പേരെടുത്ത് പറഞ്ഞ് അവയെല്ലാം നശിക്കുന്നു എന്ന് പറയാനാകില്ല അതുകൊണ്ട് മുഖ്യമായിട്ടുള്ളതെല്ലാം പറയുന്നു അങ്ങനെ പറഞ്ഞാൽ ബാക്കിയെല്ലാം ഉപലക്ഷണമായിട്ടെടുക്കണമെന്നാണ് അപ്പോൾ എല്ലാം നശിക്കുന്നു എന്ന് വരുന്നു അപ്പോൾ ഒന്നും ശേഷിക്കുന്നില്ലേ ഒന്നും ശേഷിച്ചില്ല എങ്കിൽ രണ്ടാമത് സൃഷ്ടി എങ്ങനെയുണ്ടാകും എല്ലാം നശിച്ചാലും വിത്ത് ശേഷിക്കണം ബീജമുണ്ടെങ്കിൽ മാത്രമേ അടുത്ത സൃഷ്ടി നിർമ്മിക്കാൻ കഴിയുകയുള്ളൂ ആ ബീജഭാവത്തിൽ എല്ലാം ഉണ്ടാകും എന്ന് പറയുകയാണ് മഹാസംഹാരെ അസ്മിൻ അസ്മിൻ മഹാസംഹാരേ സതി അസൗ തൊത്പതി വിഹരതി അസ്മിൻ മഹാസംഹാരേ ഈ മഹാപ്രളയത്തിൽ എന്താ സംഭവിക്കുന്നത് ത്വത്പതിരസൗ ത്വത്പതി അല്ലയോ അമ്മേ അല്ലയോ പരാശക്തി അങ്ങയുടെ പതി അങ്ങയുടെ ഭർത്താവ് ആയിട്ടുള്ള സദാശിവൻ മാത്രം വിഹരിക്കുന്നു സ്വയം വിഹരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പം ഇവിടെ വിഹരതി സതി എന്ന് പറയുന്നുണ്ട് അപ്പം സതി എന്നുള്ളത് സംബോധനയായിട്ടെടുത്താൽ അല്ലയോ സതീദേവിയായിട്ടുള്ള സ്വരൂപത്തിലുള്ള സതീദേവിയുടെ സ്വരൂപത്തിലുള്ള അമ്മയെ സംബോധനയായിട്ടെടുക്കാം അപ്പോൾ അല്ലയോ സതീദേവി അങ്ങയുടെ ഭർത്താവ് മാത്രം സദാശിവനായിട്ടുള്ള അങ്ങയുടെ ഭർത്താവ് മാത്രം ഈ മഹാസംഹാരത്തിൽ അവശേഷിക്കുന്നു വിഹരിക്കുന്നു അദ്ദേഹം മാത്രം ആ സംഹാരക്രീഡ ചെയ്ത് ആനന്ദിക്കുന്നു അപ്പോൾ എല്ലാം നശിച്ചാലും അതിന് കാരണമായിരിക്കുന്ന പരമശിവൻ ശേഷിക്കുമെന്ന് പറയുകയാണ് അപ്പോൾ പരമശിവനോടൊപ്പം ശക്തിയുമായി ശക്തിയില്ലാതെ ശിവനില്ല ശിവനില്ലാതെ ശക്തിയില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞു ചൈതന്യമില്ലാതെ ശക്തി പ്രവർത്തിക്കുന്നില്ല ശക്തിയില്ലാതെ ചൈതന്യത്തിനും പ്രവർത്തനമില്ല ചൈതന്യം ജ്ഞാനമാണ് ജ്ഞാനമാണ് ശക്തിയുടെ പ്രവർത്തനത്തിന് പ്രേരകമായിരിക്കുന്നത് അതുകൊണ്ട് ശക്തിയും ജ്ഞാനവും അല്ലെങ്കിൽ ചൈതന്യവും ശക്തിയും ഒന്നു തന്നെയായിരിക്കുന്നു എന്ന ഭാവത്തിൽ സദാശിവനായിരിക്കുന്നു ആ സദാശിവൻ അങ്ങനെ ഈ മഹാപ്രളയത്തിൽ പോലും നശിക്കാതിരിക്കാൻ ഒരു കാരണം വളരെ രസകരമായി ഇവിടെ ആചാര്യസ്വാമിജികൾ സൂചിപ്പിച്ചിരിക്കുകയാണ് തന്ത്രശാസ്ത്ര പ്രകാരമുള്ള ആ സിദ്ധാന്തത്തെയും അംഗീകരിച്ചുകൊണ്ട് സൂചിപ്പിക്കുന്നത് സതി എന്ന സംബോധനയിലൂടെയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് സദാശിവൻ നിലകൊള്ളുന്നത് മഹാപ്രളയത്തിലും നിലകൊള്ളുന്നത് എന്ന് ചോദിച്ചാൽ സതിയായിരിക്കുന്ന അമ്മയുടെ സതീത്വത്തിൻ്റെ ആ ബലത്തിലാണ് ഭർത്താവായ സദാശിവൻ നിലകൊള്ളുന്നത് എന്ന് പറയുമ്പോൾ വ്യാവഹാരികമായ ഒരു ബന്ധം കൂടി ഇവിടെ പറയുകയാണ് നാം ിട്ടുണ്ടാകും സ്ത്രീകളുടെ വിവാഹിതയായ സ്ത്രീകളുടെ പാതിവൃത്യത്തിൻ്റെ ബലത്തിൽ ഭർത്താക്കന്മാർക്ക് ആയുസ്സും ആരോഗ്യവും ഉണ്ടാകുമെന്ന് ശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ സതിത്വം പാതിവൃത്യം പരാശക്തിയുടെ ആ പരാതി പാതിവൃത്യമാണ് സദാശിവന് സംഹാരത്തിൽ പോലും നാശമുണ്ടാകാത്തത് എന്നുകൂടി ഇവിടെ സൂചിക്കുക സൂചിപ്പിക്കുകയാണ് വളരെ രസകരമായ ഒരു ഭാവനയാണ് പക്ഷേ അത് ആഗമസിദ്ധാന്തങ്ങൾക്ക് ഉള്ളിലുള്ള രഹസ്യം കൂടിയാണ് അപ്പോൾ അമ്മയുടെ പാതിവൃത്യം പരാശക്തിയുടെ പാതിവൃത്യം എന്താണ് അത് പരാ പരമശിവനുമായിട്ടുള്ള ഐക്യം തന്നെയാണ് പ്രാതിപത്യം പരമശിവനുമായിട്ടുള്ള ആ ഒരു ബന്ധമല്ലാതെ ആ ഒരു ഐക്യമല്ലാതെ മറ്റൊന്നും പരാശക്തിക്ക് പറയാൻ കഴിയില്ല അപ്പോൾ അതുതന്നെയാണ് പാതിവൃത്യം അതുതന്നെയാണ് സതിത്വം ആ സതിത്വത്തിൻ്റെ ശക്തി കൊണ്ടാണ് ഇവിടെ പരമശിവന് നാശമുണ്ടാകാതിരിക്കുന്നത് എല്ലാം നശിക്കുമ്പോഴും പരമശിവൻ നിലനിൽക്കുന്നു കാരണം അടുത്ത സൃഷ്ടിക്ക് പരമകാരണമായിരിക്കുന്നത് ഈ ദേവനാണ് ആ ദേവൻ ഇല്ലാതെ പോയാൽ പിന്നെ സൃഷ്ടിയുടെ പ്രക്രിയ തന്നെ ും അപ്പോൾ ആ രീതിയിൽ ഇവിടെ സംഹാരത്തിൻ്റെ വർണ്ണന ചെയ്തതുകൊണ്ടും അതുപോലെ തന്നെ പരാശക്തിയും പരമശിവനും ഐക്യരൂപത്തിൽ സംഹാരത്തിന് ശേഷവും ശേഷിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ടും ആ ഭാവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ എല്ലാ ശത്രുദോഷങ്ങളും മാറാനും അതുപോലെ തന്നെ സർവസിദ്ധികളെയും ആ ഒരു ആരോഗ്യങ്ങളെ സിദ്ധിപ്പിക്കാനും ഈ സ്തോത്ര മന്ത്രം സഹായിക്കും എന്നുകൂടി ഇവിടെ സാങ്കേതികമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പം അർത്ഥത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം അതുപോലെ ഇതിൻ്റെ അകത്ത് നേരത്തെ പലവട്ടം സൂചിപ്പിച്ചിരുന്നു ഇതിൻ്റെ അകത്ത് മന്ത്രങ്ങളുണ്ട് ആ മന്ത്രങ്ങൾ നമ്മൾ ഈ കൂടി തന്നെ നാം അറിയാതെ ഉച്ചരിക്കുന്നു വീണ്ടും വീണ്ടും അത് ആവർത്തിക്കുമ്പോൾ അതിൻ്റെ ഫലവും ഉണ്ടാകും അപ്പോൾ നിശ്ചിത ആവർത്തി കൊണ്ട് ആ ഫലം നമുക്ക് കിട്ടുമെന്നു കൂടി ഇതിൽ നിന്ന് മനസ്സിലാകും സംഹാര രൂപത്തിലുള്ള ഒരു വർണ്ണനയാണ് ഈ ശ്ലോകത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഈ രീതിയിൽ ഈ ശ്ലോകത്തിൻ്റെ താത്പര്യം മനസ്സിലാക്കിയത് അമ്മയുടെ പാദങ്ങളിൽ അർപ്പിക്കാം स्तव जननि स्तुतिरियम्